വെട്ടിലാവുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെട്ടിലാവണം. ഈ കേന്ദ്ര സർക്കാരിൻ്റെ പണം കൊണ്ടാണ് കേരളത്തിൽ മുഴുവൻ ക്ഷേമ പെൻഷനുകളും കൊടുക്കുന്നതെന്നായിരുന്നു സുരേന്ദ്രനും മുരളീധരനും ഒക്കെ പറഞ്ഞു കിടന്നത്. അതെ, പിന്നെ നമ്മുടെ സംഖ്യകുഞ്ഞുങ്ങളൊക്കെ അവരുടെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ തള്ളിക്കൊണ്ടിരുന്ന ഒരു സംഗതിയും അതായിരുന്നു. കേന്ദ്രമാണ് മുഴുവൻ പൈസയും കൊടുക്കുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാകുമെന്ന് കരുതി കേന്ദ്ര സർക്കാർ ചെയ്തൊരു കാര്യം അവർക്ക് വിനയായി മാറിയിരിക്കുകയാണ്. അതെ, അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ പെൻഷനിൽ കേന്ദ്ര സർക്കാർ നൽകുന്നത് നാമമാത്രമായ തുക, അതും നാമമാത്രമായ ആളുകൾ 200-300 രൂപ. അതെ, അത് തന്നെ. ഇവിടെ 52 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുമ്പോൾ ഏകദേശം 6 ലക്ഷം പേർക്ക് മാത്രമേ ഇതിൽ അതിൽ കേന്ദ്ര വിഹിതം ലഭിക്കുന്നുള്ളൂ. ബാക്കി മുഴുവൻ ആളുകൾക്ക്, അതായത് ഏകദേശം 45 ലക്ഷത്തോളം ആളുകൾക്ക് മുഴുവൻ തുകയും 1600 രൂപയും കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ബാക്കി 6 ലക്ഷം വരുന്ന ആളുകൾക്ക് ഈ പറയുന്ന 200-300 പോലുള്ള തുക. അതുമാത്രമല്ല കേട്ടോ, നമ്മൾ വേറൊരു കാര്യം കൂടി, കഴിഞ്ഞ തവണ പെൻഷൻ ഇപ്പോൾ ഈ തുക കൊടുക്കുന്നതിനുള്ള കേന്ദ്ര വിഹിതവും കൂടി സംസ്ഥാന സർക്കാർ ഇട്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത്, 480 കോടിയോളം രൂപ. അത് ഈ 1800 കോടി രൂപ ഈ ട്രഷറിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സഹകരണ ബാങ്കുകൾ അവരുടെ പൈസ എടുത്ത് വിതരണം നടത്തി, അവരുടെ തനത് ഫണ്ട് ചെയ്യുന്നു. അത് നമ്മളാ സിസ്റ്റത്തെ അങ്ങനെ ചെറുതായല്ല കാണേണ്ടത്. ഈ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടിന് അവർ നേരിട്ട് കൊടുക്കുക എന്ത് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, അതല്ല, നമ്മളാ സിസ്റ്റം കാണും. ഈ പണം വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി സഹകരണ ബാങ്കുകൾ അത് വൈകാതിരിക്കാൻ, വിഷുവിന് മുമ്പായി കിട്ടാൻ അവര് തനത് ഫണ്ട് എടുത്ത് അത് കൊടുക്കുകയാണ്. അത് അതാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പോ ഈ UDF കാർ വലുതായിട്ട് കളിയാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഓ 2 മാസം മുടങ്ങിയിട്ടല്ലേ കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ വർഷങ്ങളോളം മുടങ്ങി അതും ചെറിയ തുക 600 രൂപ മാത്രമായിരുന്നു ഒരു ഘട്ടത്തിൽ പോലും. അന്ന് കേന്ദ്ര വിഹിതവും ഇതുപോലെ 100-150 ഒക്കെ ഉണ്ടായിരുന്ന കാണണമായിരിക്കും. അന്ന് ഇത്രയും മുടങ്ങിക്കിടന്നതാണ് പറയുന്നത്. ഇവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധി എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പൊ യഥാർത്ഥത്തിൽ ഉർവശി ശാപം ഉപകാരമായി എന്ന് പറയുന്നത്, അതെ അതെ, അല്ല ഈ കേന്ദ്രം എന്താ കൊടുക്കുന്നത് എന്നുള്ളത് ഇപ്പൊ ജനത്തിന് കൃത്യമായി ബോധ്യപ്പെട്ടു. ഇതുപോലെയാണ് ഈ ലൈഫ് ഭവന പദ്ധതിയുടെ കാര്യത്തിലും ഇതുപോലെയാണ്. കേന്ദ്രത്തിന്റെ ഒരു ചെറിയ വിഹിതം ഉണ്ട് അതിനകത്ത്, ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷെ അത് നാമമാത്രമായ തുകയാണ്. ഈ എല്ലാ കാര്യങ്ങൾക്കും ഇതുപോലെയാണ്. ഈ നാമമാത്രം നമ്മുടെ സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നത്, ഇപ്പൊ ആ സ്കോളർഷിപ്പുകൾ അവര് നിർത്തി. പക്ഷെ സംസ്ഥാന സർക്കാർ ന്യൂനപക്ഷങ്ങൾക്കുള്ള സ്കോളർഷിപ്പ്, കേന്ദ്ര സർക്കാരിന്റെ സ്കോളർഷിപ്പ് പൂർണ്ണമായും നിർത്തി. അത് ഈ പറയുന്നത് പോലെ എല്ലാം നാമമാത്രമായ തുക കൊടുത്തിട്ട് അത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അതാണ് ഇപ്പൊ പൊളിഞ്ഞത്. ഈ പെൻഷന്റെ കാര്യത്തിലായിരുന്നു ഒരു വലിയ ഇത്. ഇനി അടുത്തത് ഉള്ളത് ഈ വിവരാവകാശ പ്രകാരം കൃത്യമായി കണക്കുകളും രേഖകളും ചോദിച്ചാൽ അറിയാം. ഈ റേഷൻ കടയിൽ കൂടി കൊടുക്കുന്നത് പോലും ഈ മോദിയുടെ അരി എന്ന് പറയുന്നത് മറ്റേ മനുഷ്യന് കഴിക്കാൻ പോലും പറ്റാത്ത അരിയും ഗോതമ്പും ഇങ്ങനെ 10 കിലോ 25 കിലോ 50 കിലോ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. സംസ്ഥാനം കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതാണെന്നേ. സംസ്ഥാനം അന്യായ വില കൊടുത്ത് വാങ്ങിച്ചിട്ടാണ് ഈ റേഷൻ വിതരണം നടത്തുന്നത്. അത് അതുപോലെയാണ് ഈ ഭവന പദ്ധതിയുടെ കാര്യത്തിൽ, ഈ റേഷന്റെ കാര്യത്തിൽ ഒക്കെ ഇവര് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മോദി തള്ളു. എന്നിട്ട് പോലും ആ കോട്ട വെട്ടിച്ചുരുക്കുകയാണ്. ആണ്, അതെ. ഇപ്പൊ മണ്ണെണ്ണ ഇനി ബാക്കിയുള്ള കാർഡുകാർക്കില്ല, ഇപ്പൊ തന്നെ 81 രൂപയോ മറ്റോ ആണ് ലിറ്ററിന്. ആ നിലയിലേക്ക് മണ്ണെണ്ണയുടെ വില വരെ എത്തിയിരിക്കുന്നു. അല്ല, ഈ പറയുന്നതാണ് ഇവര് എന്തൊക്കെയോ മലമറിക്കുകയാണ് എന്നിങ്ങനെ പറയുകയും ഇതൊക്കെ ഒരു ഓളത്തിന് ഇങ്ങനെ അങ്ങ് പോകുന്നതാണ്. ഇപ്പോ ഇത് ആരുടെ ബുദ്ധിയായാലും ഈ കാഞ്ഞ ബുദ്ധിയായിപ്പോയി. കാരണം പറഞ്ഞാൽ BJP ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാക്കുന്ന ഒന്നാണ് എന്നുള്ളതാണല്ലോ മാറുന്നത്. ഇപ്പോ ഈ പറയുന്ന 200 രൂപ, പിന്നെ ഇവര് ചിന്തിക്കുന്ന ഒരു കാര്യം എല്ലാ മാസവും കൊടുത്തുകളയാം എന്നുള്ളതാണ്. എല്ലാ മാസവും ഈ 100-200 രൂപ വച്ച് ആളുകൾക്ക് കിട്ടും എന്ന് ഉറപ്പാക്കുക എന്നതാണ്. യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിനെ ഇങ്ങനെ ഞെക്കിക്കൊല്ലാതെ കൂടി ഇരുന്നാൽ അവർക്ക് കൃത്യമായിട്ട് പൈസ കൊടുക്കാൻ പറ്റും. ഇത് കൃത്യമായിട്ട് ആളുകളിൽ എത്തിയാല് അയൽവാക്കത്തുള്ള രണ്ടു പേരില് ഒരാൾക്ക് കിട്ടിയും ഒരാൾക്ക് കിട്ടാതിരിക്കുകയും ചെയ്തു. 6 ലക്ഷം പേർക്കല്ലേ മൊത്തത്തിൽ കേന്ദ്രം കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഒരാൾക്ക് കിട്ടിയും ഒരാൾക്ക് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം എന്നാൽ അല്ല, ഈ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതുപോലെ 2 മാസം ഒരുമിച്ച് കൊടുക്കേണ്ടെന്ന സ്ഥിതി ഉണ്ടാകില്ല. പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന അന്നുപോലെ കൊടുത്തോണ്ടിരിക്കല്ലേ. ആണാണ്, ഈ അടുത്ത കാലമായി ഇത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോഴാണ് ഇത് മുടക്കിയത്. അതിനെ ഈ UDF കാർ കളിയാക്കുന്നത് കാണുമ്പോഴാണ് നമ്മൾ അറിയാതെ ചിരിച്ചു പോകും. കാരണം ഇവർക്കിതൊക്കെ പറയാൻ എന്ത് അർഹത എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. ഇത് മാന്യമായി കൊടുക്കുന്നുണ്ട്. അതും ഉമ്മൻചാണ്ടി സർക്കാർ 2016 ഇറങ്ങിപ്പോകുമ്പോൾ വെറും 600 രൂപയുള്ളായിരുന്നു. അത് 600 രൂപയാണ് ഇപ്പൊ 1600 ആയത്. 1000 രൂപയാണ് കൂട്ടിയത്. അതെ,
ആയിരം രൂപ ഒരു ഒരാൾക്ക് ആയിരം രൂപ വരെ കൂടി. ഇത്ര 52 ലക്ഷം ആളിന്റെ കാര്യമാണ് കൊടുക്കുന്നില്ലേ, ചെറിയ കാര്യമല്ല. നമ്മള് അത് മാത്രമല്ല, ഇപ്പൊ ഈ 2 രൂപ ഇന്ധന സെസ് ഏർപ്പെടുത്തിയത് ഈ പെൻഷൻ ഫണ്ട് സുഗമമായി വരിക എന്നുള്ളത് കൊണ്ടാണ്. അത് സിസ്റ്റമാറ്റിക്കായി വരാൻ അതും പറ്റില്ല. ഏത് ഈ 2 രൂപ അത് ഭീകര അത് ഭീകരതയായിപ്പോയി, ഭയങ്കര ഭീകരതയായിപ്പോയി. എന്നാ പിന്നെ 2 മാസം മുടങ്ങിപ്പോയി, പൈസ ഇല്ലാത്തതുകൊണ്ടാണ് മുടങ്ങിയത്. അല്ലാതെ ഈ പൈസ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ പോലും, ഈ 600 രൂപ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ പോലും അത് ഇവർക്ക് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ചിന്തിച്ചിട്ട് വേറെ എടുത്ത് ചെലവഴിച്ചത് അല്ല ചെയ്തത്. അങ്ങനെയാണ് യു ഡി എഫ് സർക്കാരിന്റെ 6 മാസം 7 മാസം ഒക്കെ മുടങ്ങി കിടന്നു പെൻഷൻ. പിന്നെ ഉറപ്പല്ലേ, പെൻഷൻ എന്ന് പറയുന്നത് ഗൗനിക്കാതിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പോലും അവർക്ക് കൊടുത്തില്ല. അതെ, അപ്പൊ ഇത്രയും കൂട്ടി 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 പിണറായി സർക്കാർ, ആദ്യത്തെ 1st പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ് ഒരുമിച്ച് ആ തുക കൊടുത്തു തീർത്തിട്ടാണ് ആ തുക കൂട്ടിയത്. അതെ, എത്ര ബാധ്യതയാണ് സർക്കാരിനുണ്ടായത്, ആ അത്രയും ബാധ്യത നിലനിർത്തിയിട്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിപ്പോയത്. എന്നിട്ട് കുറ്റം പറയില്ല. അതെ, എന്തായാലും ഈ പെൻഷന്റെ കാര്യത്തിൽ ഇപ്പോ കേന്ദ്ര സർക്കാർ നേരിട്ടത് കൊടുക്കും എന്നുള്ള ഒരു ഇത്. വേറൊരു സാധനം പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഗ്യാസിന്റെ സബ്സിഡി പോലെ 3G ആയി പോകും. സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ പ്രചരണം അതാണ്. അപ്പൊ മുരളീധരൻ മറ്റേ ഗ്യാസിന്റെ സബ്സിഡി മോദി പറഞ്ഞത് കേട്ട് കോടിക്കണക്കിന് ആളുകൾ ഉപേക്ഷിച്ചു എന്നുള്ളത് പോലെ ഇനി മോദിജി പറഞ്ഞിട്ട് കോടിക്കണക്കിന് ആളുകൾ പെൻഷനും ഉപേക്ഷിക്കും. കാരണം കിട്ടാതിരിക്കുന്ന ഒരു സാധനം അതുകൊണ്ട് കാര്യമില്ലല്ലോ എന്ന് ആളുകൾ വിചാരിച്ചുള്ളൂ എന്നുള്ള പ്രചരണം പോലും നടക്കുന്നുണ്ട്. എന്തായാലും BJP ഇതൊരു ആപ്പായിട്ട് മാറിയിട്ടുണ്ട് സത്യം. 50 രൂപയ്ക്ക് ഡീസലും പെട്രോളും അതുപോലെ തന്നെ 400 രൂപയ്ക്ക് ഗ്യാസും തരും എന്ന് പറഞ്ഞ നമ്മുടെ 15 ലക്ഷം പിന്നെ 15 ലക്ഷം രൂപ നമുക്ക് തരുമെന്ന് പറഞ്ഞു. അതും പറഞ്ഞു അക്കൗണ്ടിലും തരുമെന്ന് പറഞ്ഞു. ഓരോ പൗരനും ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 15 5 75 75 ലക്ഷം രൂപ ഒരു കുടുംബത്തിന് കോടീശ്വരനാവാമായിരുന്നു.